السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കലൊരു ഒരു മനുഷ്യൻ, ഒരു സഹാബി വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നബീൻ്റെ അടുത്ത് തന്നെ സ്വർഗത്തിൽ ഉണ്ടാവണം എന്നുള്ളത്, അതിനുവേണ്ടി ദ്വാരക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുത്തു, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി സഹായം ചെയ്യണം, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തി ചോദിച്ചു, എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത് നബി? അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സുജൂദുകൾ വർദ്ധിപ്പിച്ചിട്ട് എനിക്ക് സഹായിക്കണം. സഹോദരന്മാരെ, ഇത് ഞാൻ എന്തിനു വേണ്ടി പറയുന്നു എന്ന് വെച്ചാല്, നമ്മൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഒരിക്കലും ഒരിക്കലും അള്ളാഹു തള്ളിയില്ല, അള്ളാഹു ഉറപ്പായിട്ട് സ്വീകരിക്കും. പക്ഷെ അതേ നബിയെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ആയില്ല, മറിച്ച് ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിക്ക് ആദ്യം ആ സ്വർഗം കിട്ടാനുള്ള അർഹത ഉണ്ടാവണം. നബി പറഞ്ഞിരിക്കുന്ന എന്താ, നിങ്ങൾ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മൾക്കറിയാം, ഓരോ റക്കാത്തിന് രണ്ട് സുജൂദേ ഉള്ളൂ, അത് മൂന്നോ നാലോ ആക്കുകയല്ല, മറിച്ച് ഫർളുകൾ ചെയ്തിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് അഞ്ചരം പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കുകയും 2.5% സക്കാത്ത് കൊടുക്കുകയും നോമ്പ് നോക്കുകയും ഹജ്ജ് ചെയ്യുന്നത് ഫർളുള്ളത്, അത് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. ഇവിടെ അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ വർദ്ധിപ്പിക്കണം. അപ്പം ഈ ഈ അഞ്ച് വക്കത്തെ ജമാഅത്ത് അല്ലാതെ ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ, തഹജ്ജുദ്, ദുഹ, ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന സഹോദരന്മാരെ, നമ്മളിതൊന്നും കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷഫാഅത്ത് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഏറ്റവും വലിയ ഔലിയ ആണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും സ്വന്തം ബാപ്പയെ സ്വർഗത്തിലേക്കാക്കാൻ പറ്റില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കും. അതേ അവസരത്തിൽ നമുക്കറിയാം അബൂ താലിബ് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് അവിടെ സ്ഥിരപ്പെട്ടു അവരെതിരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ് എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കുണ്ടാകണം. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് മാത്രമേ നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുള്ളൂ സഹോദരന്മാരെ. നല്ലോണം നമ്മൾ തിരിച്ചറിയണം. വലാ തസ്റു വാസിറതു വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റുള്ളവരുടെ മേത്തിൽ അള്ളാഹു വെക്കാൻ പോകുന്നില്ല. ഇത് നല്ലോണം പഠിക്കണം. എൻ്റെ അടുത്ത് ചിലപ്പോൾ ചില ഉമ്മ മാതാപിതാക്കൾ വരുന്നുണ്ട്, ഏറ്റവും മക്കൾക്ക് വേണ്ടി തേടാൻ പറയും. അപ്പൊ ഞാൻ ചോദിക്കൂ, മക്കള് കൃത്യമായിട്ട് അഞ്ചര നമസ്കരിക്കുന്നു? ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ തേടിയതുകൊണ്ട് ഒരു കാര്യമില്ല, ഞാൻ തേടിയതുകൊണ്ട് അതൊരു തേട്ടം എന്നുള്ളത് ഇബാദത്ത് നിലക്ക് എനിക്ക് കൂലി കിട്ടും എന്നല്ല, അത് ഒരിക്കലും നിങ്ങളുടെ മകന് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. എന്തുകൊണ്ടാ? കൃത്യമായിട്ട് അഞ്ചരം നമസ്കരിക്കാൻ പറയാ, കൃത്യമായിട്ട് അഞ്ചരം പള്ളിയിൽ പോയി നമസ്കരിക്കും. ഇൻഷാ അല്ലാ, തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ ഉറപ്പുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിക്കും, നിങ്ങളുടെ മകൻ ഒരുപാട് ഹൈറും ബർക്കത്തിട്ട് കൊടുക്കും. ഞാൻ എൻ്റെ തെഹജ്ജുദിൽ പോലും മകന് വേണ്ടി പ്രാർത്ഥിക്കുക, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൃത്യമായിട്ട് അഞ്ചരം നമസ്കരിക്കണം സഹോദരന്മാരെ. കർമ്മങ്ങളാണ് പ്രാധാന്യം, അതല്ലാതെ ഒരു മകൻ വളരെ ദീനിയാണ്, ഒരുപാട് കർമ്മം ചെയ്യുന്നുണ്ട്, അള്ളാഹുവാണ് സത്യം, അത് ബാപ്പക്ക് നാളെ പരലോകത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റില്ല, മകൻ തരാൻ പോകുന്നില്ല, നേരെ മറിച്ചു അങ്ങനെ തന്നെ. ബാപ്പ ഭയങ്കര ദീനിയാണ്, സംഘടനാ പ്രവർത്തനം വളരെ വളരെ സജീവമാണ്, മകൻ പറയുന്നത് ഒരു നിസ്കാരവിലൊന്നുമില്ല, ഒരു കാര്യമില്ല, നാളെ പരലോകത്ത് പോയിട്ട് അള്ളാഹുവേ ബാപ്പൻ്റെ കർമ്മം തരണേ, ഒരു കാര്യമില്ല സഹോദരന്മാരെ, ഒരു കാര്യമില്ല. നമ്മളിത് കൃത്യമായിട്ട് പഠിക്കണം സഹോദരന്മാർ. അതേ അവസരത്തിൽ നമ്മൾക്കറിയാം നല്ല ദീനിയായ ബാപ്പ, നല്ല ദീനിയായ മകൻ, എന്നിട്ട് ബാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മകന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന തീർച്ചയായിട്ടും ബാപ്പക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് രണ്ടുപേരും അള്ളാഹുനെ ഭയപ്പെടുന്നവരോട് തന്നെ അവർക്ക് രണ്ടുപേർക്കും അത് ബാപ്പക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഇതൊക്കെ ഞാൻ പറയുന്ന എന്തിനുണ്ട് വെച്ചാൽ സഹോദരന്മാരെ, നമ്മൾ കർമ്മങ്ങൾ ഇല്ലാതെ നമ്മൾ ഒരുപാട് മോഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ഒരു കാര്യമില്ല. ആദ്യം ഞാൻ തന്നെ എൻ്റെ കബറിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്യണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദ 35-ാമത്തെ ആയത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും അവൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക, നിങ്ങൾക്ക് അതുവഴി വിജയം പ്രാപിക്കാം. ഇതിൻ്റെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു നിർദ്ദേശിക്കുന്ന വാക് വിചാര കർമ്മങ്ങളാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം. മധ്യവർത്തികളോ ശുപാർശകരോ അല്ല, മധ്യവർത്തികളോ ശുപാർശകരോ അല്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഇസ്ലാമിൽ നമ്മൾക്കറിയാം, നമ്മൾ നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പ്രാർത്ഥിക്കണം, നേരിട്ട് പ്രാർത്ഥിക്കണം. ഒരു മധ്യവർത്തികൾ ആവശ്യമില്ല, ശുപാർശകൻ ആവശ്യമില്ല, ഒരു ഔലിയാക്കൾ ആവശ്യമില്ല, ഒരു കല്ലില്ല, ചിത്രമില്ല, മണ്ണില്ല, ഒന്നുമില്ല, കബറിൽ ഒന്നുമില്ല. നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. എന്നാൽ ഇസ്ലാം അനുവദിച്ച ഒരു വസീല ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചകന്റെ ഹദീസിലൂടെയും സ്വഹീൽ ബുഖാരിയിലൂടെ ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ നമ്മുടെ സ്വന്തം സൽക്കർമ്മങ്ങൾ മുൻനിർത്തി വസീലയായിട്ട് നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ എടുക്കാം. ഇവിടെ കൃത്യമായിട്ട് പഠിക്കണം, നമ്മുടെ സ്വന്തം സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ തെറ്റിച്ചു പോകരുത്. നമ്മുടെ ബാപ്പയുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് വസീല നേടാൻ പറ്റില്ല, ഏതെങ്കിലും മരണപ്പെട്ട വ്യക്തികളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് വസീല നേടാൻ പറ്റില്ല. ഇന്നിന്ന ഔലിയാക്കളുടെ കൊണ്ട് നമ്മൾക്ക് അവർ ഒരുപാട് സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവരോട് സഹായം തേടിയിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റില്ല. അസ്തഗ്ഫിറ്, അത് വലിയ ഷിർക്കായി പോകും. എന്തുകൊണ്ടാ വെച്ചാൽ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പക്ക് പോലും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ സ്വന്തം മോനാണ്, അള്ളാഹുവേ വലിയ പ്രവാചകനാണ്, നമ്മൾക്കറിയാം ഖലീലുള്ള എന്നറിയാന്ന് പറഞ്ഞിട്ട് പോലും അള്ളാഹിൻ്റെ അടുത്ത് നാളെ പോയിട്ട് അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. നമ്മൾ എന്നെ സൽക്കർമ്മം ചെയ്യണം സഹോദരന്മാരെ. നമ്മൾ സത്യവിശ്വാസിയായിക്കൊണ്ട് നമ്മൾ സൽക്കർമ്മം ചെയ്തിട്ട് ആ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുക, അള്ളാഹുവേ ഞാൻ ഇന്നെന്ന കാര്യം ചെയ്ത് നിനക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹുവേ നിനക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് സ്വീകരിക്കണേ, ദുവ സ്വീകരിക്കണേ. ഹദീസിലൂടെ നമ്മൾക്ക് വളരെ അറിയുന്ന ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. മൂന്ന് വ്യക്തികൾ ഒരു ഗുഹയുടെ ഉള്ളിൽ പെട്ടുപോയി, ഒരു കല്ല് വന്ന് ഗുഹ മൂടിപ്പോയി. അപ്പൊ ഇവർക്ക് രക്ഷപ്പെടണം, എന്ത് ചെയ്യും? അവർക്ക് രക്ഷപ്പെടണം, അള്ളാഹിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ സൽക്കർമ്മം നിമിത്തം അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി. ഒരു വ്യക്തി ഏറ്റവും ആദ്യം ചോദിച്ചു, അള്ളാഹുവേ ഞാൻ എൻ്റെ ഉമ്മക്കും ബാപ്പക്കും എപ്പോഴും പാല് കൊടുക്കാറുണ്ട്, എൻ്റെ മക്കൾക്കും കുടുംബത്തിനും പോലും കൊടുക്കാതെ പാല് കൊടുക്കാറുണ്ട്. ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് ഉമ്മയും ബാപ്പയും കടന്നുറങ്ങിപ്പോയി, ഞാൻ ആ പാലും കൊണ്ട് കാത്തുനിന്ന് രാവിലെ വരെ കാത്തുനിന്ന് എൻ്റെ മക്കൾ കരയുന്നുണ്ട്, ഞാൻ കൊടുത്തില്ല. എൻ്റെ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി മാത്രം അള്ളാഹു ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്താണ്, നീ ഒന്ന് കല്ല് മാറ്റിത്തരണേ. കല്ല് കുറച്ചു നീങ്ങിത്തുടങ്ങി. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, അള്ളാഹുവേ എൻ്റെ കുടുംബത്തിലൊരു സ്ത്രീ വല്ല സമ്പത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്നെ സമീപിച്ചു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ അവരെ സമീപിച്ചു ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് തുടങ്ങിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് അള്ളാഹുവിനെ ഓർത്ത് ഞാൻ അതിൽ നിന്ന് വിട്ടുനിന്ന്, അള്ളാഹുവെ വിട്ടുനിന്ന്, അതുകൊണ്ട് കല്ല് മാറ്റിത്തരണേ അള്ളാഹുവേ. അത് കല്ല് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് മാറിക്കിട്ടി. മൂന്നാമത്തെ വ്യക്തി നമ്മൾക്കറിയാം, ഒരു മനുഷ്യന് ആ മനുഷ്യനൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് കൂലി കൊടുക്കാൻ വിട്ടുപോയി, മറന്നുപോയി അല്ല മടങ്ങിപ്പോയി. അവസാനം കുറച്ച് കഴിഞ്ഞത്തേക്ക് എന്തോ ആടോ എന്തോ ആണ് മൃഗം, അതിങ്ങനെ ഒരുപാട് വളർന്നു വന്ന് ഒരുപാട് കൂടിക്കൂടി വന്ന്, അപ്പോൾ ആ വ്യക്തി മടങ്ങി വന്നപ്പോൾ പറഞ്ഞു, ഇത് നീ നിങ്ങൾ ചെയ്ത ജോലിൻ്റെ കൂലിയാണ്, നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ മനുഷ്യൻ നെട്ടിപ്പോയി, ഞാൻ അന്ന് കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ, ഇത്ര മാത്രം ഉണ്ടോ? അതെ, നീ ചെയ്തതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് ഒരുപാട് ആടോ മൃഗം എന്തോ ഉണ്ട്, അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നു. അത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ചെയ്ത അല്ലാഹുവേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അല്ലാഹുവേ. എന്റെ ഹദീസിൽ എന്ത് ചെയ്യും? തെറ്റുകുറ്റങ്ങളിൽ ക്ഷമിക്കണം. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, മറ്റു സൃഷ്ടികളോടുള്ള ബന്ധം ചോദിച്ചിട്ടാണ്, അതിനെ മുൻനിർത്തിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ കൃത്യമായി നമ്മൾ പഠിക്കണം, നമ്മൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, മറ്റു സൃഷ്ടികളോടുള്ള നല്ല ബന്ധം സ്ഥാപിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് അള്ളാഹുവിനോട് ഗുണം ചെയ്യുള്ളൂ. ഈ മൂന്ന് വ്യക്തികളും ചെയ്തിരിക്കുന്നത്, സ്വന്തം ഉമ്മ ബാപ്പ ഒരു വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്നു, അന്യർക്ക് ഒരു നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുത്തു, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതൊരു മുൻനിർത്തിയിട്ടാണ്
അതിനാണ് അവർ വസീല തേടിയത്. അപ്പോൾ സൽക്കർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും എല്ലാ സൃഷ്ടികൾക്കും, അത് സ്വന്തം കുടുംബത്തിലാവട്ടെ, തൊട്ട അയൽവാസിയാവട്ടെ, ജോലി സ്ഥലത്ത് എവിടെ എവിടെ ആവട്ടെ, നല്ല ബന്ധത്തിൽ പോകുന്ന സഹോദരന്മാരെ ഞാനെപ്പോഴും അലച്ചു പോകാറുണ്ട്. എനിക്ക് ഞാനും നിങ്ങളും ഏത് ഗുഹയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിൽ പെട്ടുപോയി, നമ്മൾക്ക് നിഷ്കളങ്കമായ ഏതെങ്കിലും ഒരു സൽക്കർമ്മം ഉണ്ടോ സഹോദരന്മാരെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അള്ളാവേ, ഏതെങ്കിലും ഒരു സൽക്കർമ്മം മുൻനിർത്തിയിട്ട് അള്ളാവേ ഇന്നെന്ന വ്യക്തിക്ക് ഞാൻ ചെയ്തത് ആരും കാണാതെ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി മാത്രമാണ് അള്ളാവേ, അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റിത്തരണേ, എനിക്ക് നിങ്ങൾക്ക് പറയാൻ അങ്ങനത്തെ കർമ്മം ഉണ്ടോ സഹോദരന്മാരെ? എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്? നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ എന്തോ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, അവരെ പുഞ്ചിരി, അവർ ബഹുമാനിക്കണം, എല്ലാവരെ സമ്പത്ത്, എന്തോ എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് പലപ്പോഴും പലപ്പോഴും എല്ലാ കർമ്മം ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിഷ്കളങ്കമായിട്ട് നമ്മളെ സൽക്കർമ്മം ചെയ്യണം സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കും. എൻ്റെ ഉമ്മ എപ്പോഴും പറയും, എപ്പോഴും ബേജാറ പ്രായമാകുമ്പോൾ ബേജാറ മോനെ അസുഖം വരുമോ കിടപ്പില്ലാവും, ഞാൻ എപ്പോഴും പേടിക്കേണ്ട ഉമ്മ ഒന്നും ഉണ്ടാവില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കും, അള്ളാഹു കാക്കും. എന്തുകൊണ്ടാ ഞാൻ അള്ളാഹത്ത് പറയേണ്ട, അള്ളാഹു ഞാൻ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഏറ്റവും ആദ്യം ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന, ഏറ്റവും അവസാനം പോകുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അള്ളാഹു. ഓരോ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു പ്രായമുള്ള ബാപ്പ, പ്രായമുള്ള ഉമ്മമാര്, അമ്മമാര്, അച്ഛന്മാരൊക്കെ കാണുമ്പോൾ ഞാൻ അവരെ ഒരുപാട് ഒരുപാട് വളരെ മയത്തോടെ, ഒരുപാട് ബഹുമാനത്തോടെ, അവരെ ഒരുപാട് ആശ്വസിപ്പിക്കാറുണ്ട് അള്ളാഹു. ഞാൻ എപ്പോഴും അള്ളാഹു പറയും, അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്ര പോരാ, എനിക്ക് നാലു പേരുണ്ട്, എന്റെ ഭാര്യ, എന്റെ മാതാപിതാക്കളും, എനിക്ക് വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അള്ളാഹുയെ അള്ളാഹുയെ നീ അവരെ കാക്കണേ അള്ളാഹു, ഞാൻ ജോലിയിൽ ഏറ്റവും മാക്സിമം നിന്റെ ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യ റബ്ബേ, നീ അവരെ കാക്കണേ. ജോലിയിൽ പോലും പലപ്പോഴും ദാവത്തിനൊക്കെ വിളിക്കും, പുറത്തോട്ട് പോകാനും പലയിടത്തും പോകാൻ, ഞാൻ പറഞ്ഞില്ല ജോലി വിട്ടിട്ട് ഒരു ദാവത്തും ആവശ്യമില്ല. എന്തുകൊണ്ടാച്ചാല് അള്ളാഹു റിസ്ക് തരുന്ന എന്റെ ജോലിയിലൂടെയാണ്, എൻ്റെ മെഡിക്കൽ പ്രൊഫഷനിലൂടെയാണ്, അത് വിട്ടിട്ട് ഞാൻ എവിടെ വിളിച്ചാലും ആര് വിളിച്ചാലും വരാൻ പോകുന്നില്ല. ഞായറാഴ്ചകൾ ഒഴിവുള്ള സമയം വൈകുന്നേരത്ത് വരാല്ലാതെ ബാക്കിയുള്ള സമയത്ത് വരില്ല. എന്തുകൊണ്ടാ എൻ്റെ ശമ്പളം ഹറാമായി കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥതയില്ലെങ്കിൽ എൻ്റെ ദാവത്തിന് ഒരു ഫലം ചെയ്യില്ല സഹോദരന്മാരെ, ഒരു വർക്കത്തും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഞാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ, നമ്മുടെ ജോലിയിൽ നമ്മൾ എന്താണോ കൃത്യമായി ജോലി ചെയ്യുന്നത് അത് സത്യസന്ധമായി ഇഖ്ലാസോടെ ജോലി ചെയ്യുക. നമ്മൾ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മത്തെ ഒരു ഒന്ന് പേടിക്കേണ്ട, ഞാൻ കൃത്യമായിട്ട് അഞ്ചരം പള്ളിയിൽ പോയിട്ട് ഉമ്മക്കും വാപ്പക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുയെ അവർക്കൊക്കെ നല്ല ആഫിയത്തിട്ട് കൊടുക്കണേ അള്ളാഹു. അവർ രണ്ട് നാല് പേരെയും ആഫിയത്തോടെ കണ്ണുകൊണ്ട് കാണാച്ചാൽ വലിയ കൺകുളിർമ അള്ളാഹുയെ അത് നഷ്ടപ്പെടുത്തരുത്. അവർക്ക് രോഗം വരുത്തിക്കല്ലേ, ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ വരുത്തിക്കരുതേ അള്ളാഹുയെ. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, ആ സൽക്കർമ്മങ്ങൾ തന്നെ അള്ളാഹുവിനോടുള്ള നല്ല ബന്ധം എങ്ങനെയാണോ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ മറ്റു സൃഷ്ടികളോട് ഇഖ്ലാസോടെ നല്ല വിധത്തിൽ പെരുമാറിപ്പിടിക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ട് സഹോദരന്മാര്, എൻ്റെ അടുത്ത സുഹൃത്ത് പ്രിയപ്പെട്ട ബാബു മരണത്തിൻ്റെ സമയത്ത് ഒരു ഞായറാഴ്ച 12:30 ഡ്യൂട്ടി, അന്ന് നമ്മളൊക്കെ തൊട്ടടുത്തേനോ, നമ്മളൊക്കെ ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ട, അവിടെ തന്നെ നിർത്തി. 12:30 ബാബു, എൻ്റെ പ്രിയപ്പെട്ട ബാബു ചോദിച്ചു, ഷാൻബായ് ഡ്യൂട്ടി ഉണ്ടോ? ആലോചിക്കുന്ന സഹോദരന്മാരെ, മരണത്തിൻ്റെ സമയത്താണ്. ഞാൻ പറഞ്ഞില്ല ബാബു, ഡ്യൂട്ടി ഒന്നുമില്ല. എൻ്റെ കൈ പിടിച്ചു ബാബുവിൻ്റെ വലത്തെ കൈ കൊണ്ട്, എൻ്റെ വലത്തെ കൈ പിടിച്ചു. എൻ്റെ ഷാൻബായ് എനിക്ക് കലിമ ചൊല്ലിത്ത. ഞാനും ബാബുവിൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ നമ്മൾ കലിമ ചൊല്ലിത്തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ചൊല്ലിത്തുടങ്ങി. ബാബുവിൻ്റെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹിനെ തേടി, അള്ളാഹെ ഒന്ന് ബുദ്ധിമുട്ടിക്കില്ല റബ്ബേ, കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത ശ്വാസം ഉണ്ട്. പക്ഷേ ബാബു ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തുടങ്ങിയോ, ആ ബുദ്ധിമുട്ടുകൾ മെല്ലനെ മാറിത്തുടങ്ങി. പക്ഷേ ബാബുവിൻ്റെ റൂഹ് പോകുന്നില്ല. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അള്ളാഹുയെ ഇത് എത്ര നേരം നമ്മളിങ്ങനെ കലിമ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹൃദയം പൊട്ടിയിട്ട് അള്ളാഹെന്ന് പറഞ്ഞു, അള്ളാഹുയെ ഞാൻ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹുയെ, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. നീ എന്റെ പ്രിയപ്പെട്ട ബാബുവിനെ ബുദ്ധിമുട്ടിക്കില്ല അള്ളാഹുയെ. കൂടുതൽ ബുദ്ധിമുട്ട് കാണാനുള്ള താക്കത്തില്ല ഹൃദയത്തിന് അള്ളാഹുയെ.
മിസ്ബാബ് നല്ല ഭംഗിയായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട് നല്ല ശാന്തമായിട്ട് ഉറങ്ങി. സഹോദരന്മാരെ, നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ സൽക്കർമ്മം ചെയ്തു തുടങ്ങണം, ഒരുപാട് സൽക്കർമ്മം ചെയ്തു തുടങ്ങണം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഒന്നിനുമല്ല, അവനവന് വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, നാളെ എൻ്റെ ഖബറിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം ഖബറിന് വേണ്ടിയിട്ട്. വേറെ ആരുമില്ല, വേറെ ആരുണ്ടാവില്ല സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ പ്രിയപ്പെട്ട ബാബു, അതേപോലെ ഞാൻ എപ്പോഴും ഓർത്തു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫത്തുമോൻ, അവരൊക്കെ വലിയ വലിയ രോഗങ്ങളായിട്ടാണ് അവരൊക്കെ മരണപ്പെട്ടു പോയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലെ നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നമ്മുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയോടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബർസഖിയായ ജീവിതം, മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികളുടെ ബർസഖിയായ ജീവിതം അള്ളാഹു അതിമനോഹരമാക്കണേ, അവർക്ക് വളരെ സ്വർഗീയമായ അനുഭൂതി അവർക്ക് ലഭിക്കണേ അള്ളാഹു. നമ്മുടെ കുടുംബക്കാർ, വിശ്വാസികൾ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും അർഹമത്തും ഇട്ടുകൊടുക്കണേ അള്ളാഹുയെ. അവരി നമ്മളീ നാളെ പരലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുയെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.